നോർക്ക റൂട്ട്സിന് കീഴിൽ വനിതാ സെൽ രൂപീകരിക്കുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിദേശത്ത് തൊഴിൽ തേടിപ്പോകുന്ന സ്ത്രീകളുടെ സുരക്ഷിതത്വം മുൻനിർത്തിയാണ് തീരുമാനം. പ്രവാസികളുടെ സഹായത്തോടെ NRI കൺസ്ട്രക്ഷൻ കമ്പനി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിൽ നടന്ന ലോക കേരള സഭയുടെ ഔപചാരിക ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു. പ്രവാസി മലയാളികൾക്കായി നിരവധി പദ്ധതികളാണ് ലോക കേരള സഭയുടെ ഔപചാരിക ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നോർക്കയിൽ NRI സെൽ രൂപീകരിക്കുന്നത്. വിദേശത്തേക്ക് തൊഴിൽ തേടിപ്പോകുന്ന സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന ചൂഷണം അവസാനിപ്പിക്കുന്നതിന് വനിതാ സെൽ ഉപകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നോർക്ക റൂൾസിൽ വനിതാ NRI സെൽ രൂപീകരിക്കുവാൻ തീരുമാനിച്ച വിവരവും അറിയിക്കട്ടെ. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന വനിതകളോടുള്ള ചൂഷണം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി എയർപോർട്ടുകളിൽ മൈഗ്രേഷൻ ഫെസിലിറ്റേഷൻ സെന്റർ, പാസ്പോർട്ട് ഓഫീസുകളിൽ പ്രീ എംബാർക്ക്മെന്റ് ഓറിയന്റേഷൻ സെന്റർ ഇവ രൂപീകരിക്കുക എന്നതാണ് മറ്റൊരു നിർദ്ദേശം. NRI കൺസ്ട്രക്ഷൻ കമ്പനി രൂപീകരിക്കുന്നതിനെ കുറിച്ച് സർക്കാർ ആലോചിച്ചു വരികയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രവാസികൾക്ക് ഈ കമ്പനിയിൽ നിക്ഷേപം നടത്താവുന്നതാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. NRI കോപ്പറേറ്റീവ് സൊസൈറ്റിക്കും സർക്കാർ രൂപം നൽകും. NRI ബാങ്കിന്റെ പ്രായോഗികത സർക്കാർ പരിശോധിച്ചു വരികയാണ്. കേരളം പ്രവാസികൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി മാറിക്കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് അപേക്ഷ നൽകി 30 ദിവസം കഴിഞ്ഞിട്ടും നടപടിയില്ലെങ്കിൽ 31-ാം ദിവസം അനുമതി കിട്ടിയതായി കണക്കാക്കി പ്രവർത്തനം ആരംഭിക്കാം. ഏതൊരു അപേക്ഷ കൊടുത്താൽ നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ തീരുമാനമാവണം. ഇപ്പോ 30 ദിവസം എന്നാണ് വെച്ചിട്ടുള്ളത്. ആ 30 ദിവസത്തിനുള്ളിൽ തീരുമാനമായില്ലെങ്കിൽ 31-ാമത്തെ ദിവസം ഈ തീരുമാനമായതായി കണക്കാക്കി ആ യൂണിറ്റിന് അനുമതി ലഭിച്ചതായി കണക്കാക്കി പ്രവർത്തനം ആരംഭിക്കാവുന്നതാണ്. ലോകമെങ്ങുമുള്ള മലയാളികളുടെ നന്മ ഉദ്ദേശിച്ചാണ് ലോക കേരള സഭ ചേരുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. NTV ദുബായ്. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.